നമസ്കാരം. ഈ വീഡിയോയിൽ യേശു മണലാരണ്യത്തിൽ അഭിമുഖീകരിച്ച ആദ്യത്തെ പരീക്ഷയുടെ പൊരുൾ മനസ്സിലാക്കുക എന്നതാണ് ലക്ഷ്യം. സ്നാപക യോഹന്നാനാൽ സ്നാനമേറ്റ ശേഷം പരിശുദ്ധാത്മാവ് നിറവ് പ്രാപിച്ച യേശു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടതിന് മരുഭൂമിയിലേക്ക് നടത്തപ്പെട്ടു അല്ലെങ്കിൽ നയിക്കപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. അവിടെ അവൻ 40 പകലും 40 രാത്രിയും ഉപവസിച്ച ശേഷം അവന് നന്നേ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അവൻ്റെ അടുത്ത് വന്ന്, നീ ദൈവത്തുണ്ടെങ്കിൽ നിനക്ക് ചുറ്റും കിടക്കുന്ന ഈ കല്ലുകൾ അപ്പം ആകുവാൻ കൽപ്പിക്കുക, അങ്ങനെയെങ്കിൽ നിൻ്റെ വിശപ്പടക്കാൻ എളുപ്പമായ മാർഗം നിൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ, അത് പ്രയോജനപ്പെടുത്തിക്കൂടെ. ഇതാണ് പരീക്ഷ. യേശു അതിനെ അഭിമുഖീകരിക്കുകയും അതിജീവിക്കുകയും ചെയ്തത് എങ്ങനെയാണെന്ന് നമുക്കറിയാം. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കണം. അത്താഴ്ച സുവിശേഷം 4:4 വാക്യം. ഇത് നമ്മെ എന്ത് അറിയിക്കുന്നു? പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാർക്ക് ഇതിൽ കൂടെ ലഭിക്കേണ്ട പ്രത്യേകതയുള്ള ആത്മീയ പരിജ്ഞാനം എന്ത്? ഇതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ കേന്ദ്ര ബിന്ദു. സാത്താൻ്റെ പരീക്ഷ അതിൻ്റെ മുഖവിലക്കെടുത്താൽ അതിൽ വലിയ ന്യായമുണ്ട്. അത് സാമാന്യ ബുദ്ധിയാണ്. അങ്ങനെ ചെയ്യുന്നതിൽ യാതൊരു കുറ്റവും അല്ലെങ്കിൽ അനാശാസ്യതയുമില്ല എന്ന നിഗമനത്തിൽ മാത്രമേ, ക്ഷമിക്കണം, നമുക്ക് എത്തിച്ചേരാൻ സാധ്യമാകുകയുള്ളൂ. വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ്റെ വിശപ്പടക്കുന്നതിന് വേണ്ടി മറ്റാർക്കും ശല്യമില്ലാതെ, ആർക്കും ഒരു നഷ്ടവും വരുത്താതെ, ആരുടെയും അപ്പം മോഷ്ടിച്ച് കഴിക്കാനല്ല പറയുന്നത്, പ്രകൃതിയിൽ അവിടെ സുലഭമായി കിടക്കുന്ന കല്ലുകൾ, അവന് ലഭിച്ചിരിക്കുന്ന ദൈവികമായ കഴിവുകൾ ഉപയോഗിച്ച് അവയെ അപ്പകഷ്ണങ്ങളാക്കി മാറ്റി ഭക്ഷിച്ച് അവൻ്റെ വിശപ്പടക്കുന്നു, അതിലെന്താണ് പ്രശ്നം എന്ന് ന്യായമായും ചിന്തിക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് മണ്ടത്തരം. ഇങ്ങനെയുള്ള ചിന്തകൾ പലരുടെയും മനസ്സിലുണ്ട്, പ്രത്യേകിച്ച് യുവതി യുവാക്കന്മാരുടെ മനസ്സിലുണ്ട് എന്ന്. ഏകദേശം ഒരു 100 അവരുടെ മധ്യത്തിൽ ജീവിക്കുകയും അവർക്ക് ശുശ്രൂഷ ചെയ്യുകയും ചെയ്ത ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് വ്യക്തമായ അറിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിലെ ഉള്ളടക്കം എന്ത് എന്ന് വെളിപ്പെടുത്തുന്നത് ഉചിതമാകും. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നതിന് നമുക്കിതിനെ മറ്റൊരു വിധത്തിൽ സമീപിക്കാം. ഞാൻ ഈ അവതരിക്കാൻ പോകുന്ന ആശയം അല്പം സൂക്ഷ്മതയുള്ളതാണ്, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ക്ഷമയോടെ ഇതിൽ പങ്കെടുത്തില്ല എങ്കിൽ ഒരു പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ പ്രസക്തി മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല എന്ന് വരും. മറ്റൊരു കാഴ്ചപ്പാടിൽ കൂടെ, വേറൊരു ദിശയിൽ കൂടെ ഇതിനെ സമീപിച്ചാൽ കുറച്ചുകൂടെ വ്യക്തത പ്രാപിക്കാവുന്നത് കൊണ്ട് ഞാൻ അതിന് തുനിയുകയാണ്. ലോകത്തിൽ 2 തരത്തിലുള്ള അറിവുകളുണ്ട്. മനുഷ്യന് അവൻ്റെ ദൈനംദിന ജീവിതത്തെ നിലനിർത്തുന്നതിന് ഉതകുന്ന അറിവുകൾ, അവൻ്റെ സാഹചര്യങ്ങളോട് അർത്ഥവത്തായി ബന്ധം പുലർത്തുന്നതിനും അവൻ്റെ ജീവനെ അപകടത്തിൽപ്പെടുത്താതെ സംരക്ഷിക്കുന്നതിനും ഫലപ്രദമായി ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിനും ആവശ്യമായ അറിവുകൾ, അവ എല്ലാവരും ഒന്നുപോലെ പ്രാപിക്കേണ്ടതാണ്. അങ്ങനെയുള്ള അറിവുകൾ പ്രാപിക്കാത്തവർ ഈ ലോകത്തിൻ്റെ സ്ട്രഗിൾ ഫോർ സർവൈവൽ, അതിൽ പരാജയപ്പെട്ട് തിരോധാനം ചെയ്തു പോകും. അതുകൊണ്ടത് പ്രാക്ടിക്കൽ നോളജ്, അത് പ്രാവർത്തികമായ അറിവ്, ജീവിതത്തെ സന്ധിക്കുന്നതിൽ സംരക്ഷിക്കുന്നതിൽ നമുക്ക് അവിടെ പ്രയോജനം ചെയ്യുന്നത് അനിവാര്യം ആവശ്യമായത്. നോളജ് ഫോർ ദ സേക്ക് ഓഫ് സസ്റ്റെയിനിങ് ലൈഫ് എന്ന് പറയുമ്പോൾ അത് ക്ലിയറാകും.
എന്നാൽ നമുക്കറിയാം ഈ ലോകത്തിൽ മനുഷ്യൻ സമ്പാദിച്ചിരിക്കുന്ന അറിവുകൾ ബഹുഭൂരിപക്ഷവും ഈ കൂട്ടത്തിൽപ്പെടുന്നതല്ല. അത് ഈ ജീവിത സന്ധാരണത്തിൻ്റെ ആവശ്യത്തിന് ഉതകുന്ന അറിവുകളേക്കാൾ അപ്പുറത്താണ്. ഇപ്പോൾ ദാർശനികത അല്ലെങ്കിൽ ഫിലോസഫി എടുത്താൽ അതിൽ നമ്മുടെ ഫിലോസഫി അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കും, തിയോളജി അറിഞ്ഞില്ലെങ്കിലും ജീവിക്കാൻ സാധിക്കും, ഫിസിക്സ് അറിഞ്ഞില്ലെങ്കിലും കെമിസ്ട്രി അറിഞ്ഞില്ലെങ്കിലും മാത്തമാറ്റിക്സ് അറിഞ്ഞില്ലെങ്കിലും ഇക്കണോമിക്സ് അറിഞ്ഞില്ലെങ്കിലും സോഷ്യോളജി അറിഞ്ഞില്ലെങ്കിലും ആന്ത്രോപ്പോളജി അറിഞ്ഞില്ലെങ്കിലും എന്ത് വേണ്ട സൈക്കോളജി അറിഞ്ഞില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ സാധിക്കും. ഇതൊന്നുമില്ലാതെയാണ് ബഹുഭൂരിപക്ഷം ആളുകളും ഈ ലോകത്തിൽ വസിക്കുന്നത്. എന്നാൽ ലോകത്തിൽ മനുഷ്യനുണ്ടാക്കിയിട്ടുള്ളതും ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതുമായ അറിവുകൾ ഇങ്ങനെ സാധാരണ ജീവൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ സന്ധാരണത്തിന് അല്ലെങ്കിൽ സന്ധിപ്പിന് ഉപയോഗം ആവശ്യമുള്ളവയല്ല. പരോക്ഷമായ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രത്യക്ഷമായ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ടു ദി ഗോൾ ഓഫ് സസ്റ്റെയിനിങ് ലൈഫ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള, ഒന്ന് ജീവ സന്ധാരണത്തിനുള്ളത്, മറ്റേത് അതിനപ്പുറത്തുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മനുഷ്യരാശിയുടെ അറിവ് ഓരോ വ്യക്തിയും അവൻ്റെ അല്ലെങ്കിൽ മനുഷ്യരാശി ഹ്യൂമൻ സ്പീഷീസ് അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള അറിവ് മാത്രം മതി എന്ന് നമുക്ക് വെക്കാം. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ്റെ ചരിത്രത്തിൽ കൂടെയുള്ള പുരോഗതി അതിൻ്റെ ഒരു 95% വേണ്ടെന്ന് വെക്കേണ്ടി വരും. പ്രാകൃത ദിശയിലേക്ക് മനുഷ്യൻ മടങ്ങിപ്പോകേണ്ടി വരും. അപ്പോൾ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുക എന്നതിൻ്റെ ഒരു കൗണ്ടർ പാർട്ടായിട്ട് ജീവിതം നിലനിർത്തുന്നതിനാവശ്യമായ അറിവുകളിൽ മാത്രം പരിമിതപ്പെട്ട് നിൽക്കുക. മനുഷ്യനങ്ങനെ ചെയ്യുന്നില്ല. മനുഷ്യൻ്റെ സ്വഭാവം, ദി എസെൻഷ്യൽ നേച്ചർ ഓഫ് മാൻ, ഇംപെൽസ് ഹിം ടു ഗോ ബിയോണ്ട് യൂസ്ഫുൾ യൂട്ടിലിറ്റേറിയൻ നോളജ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തെ നിലനിർത്തുന്നതിന് മാത്രം ഉപയോഗമുള്ള അറിവുകളിൽ നിന്ന് വളരെ 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 മുൻപോട്ട് പോയി ആകാശങ്ങളുടെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ പൊരുളഴിക്കുവാനായി മനുഷ്യൻ തത്രപ്പെടുന്നു. അപ്പോൾ അത് മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന് പറയുന്ന ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഹ്യൂമൻ അതിനോട് ബന്ധമുള്ളതാണ്. ഒന്ന് സർവൈവലിനോട് മാത്രം ബന്ധമുള്ളത്, മറ്റേത് മനുഷ്യൻ്റെ ആധികാരികമായ സ്വഭാവം അവൻ്റെ ബോധതലങ്ങൾ പ്രപഞ്ചത്തിൻ്റെ അതിരുകളെ ചുംബിക്കുന്നതാണ്. അതുകൊണ്ട് അവൻ്റെ മനുഷ്യത്വത്തിൻ്റെ വളർച്ച അവൻ്റെ ബോധതലങ്ങളുടെ വികസനത്തോട് ബന്ധമുള്ളതാണ്. ദ പ്രോഗ്രസ് ഓഫ് ഹ്യൂമൻ കൈൻഡ് ഈസ് ഡയറക്ട്ലി റിലേറ്റഡ് ടു ദി എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ അവെയർനെസ്, ഹ്യൂമൻ കോൺഷ്യസ്നെസ്. അപ്പോൾ ആ ഒരു തലത്തിൽ അറിവില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയും. പക്ഷേ നാം ജീവിക്കുമ്പോൾ മനുഷ്യരായി ജീവിക്കണമെന്നില്ല, മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടി വരും. ഇതാണ് ഇന്നത്തെ വ്യത്യാസം. ഇത് മനസ്സിൽ കുറിച്ചുകൊണ്ട് നമുക്കിനിയും യേശു അഭിമുഖീകരിച്ച പരീക്ഷ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ രണ്ട് തരത്തിലുള്ള ആവശ്യങ്ങൾ മനുഷ്യർക്കുണ്ട് എന്നതാണ് ഇവിടെ വെളിപ്പെട്ട് വരുന്നത്. ഒന്ന്, ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി അപ്പം കഴിക്കണം. വിശപ്പ് എന്താണ്? നമ്മുടെ ശരീരത്തിന് ചില പോഷകങ്ങളുടെ ആവശ്യമുണ്ട്, ഊർജത്തിൻ്റെ ആവശ്യമുണ്ട്, നീഡ് ഫോർ എനർജി ആൻഡ് വിറ്റമിൻസ് മിനറൽസ് എക്സെട്ര. അത് ആഹാരം കഴിക്കുന്നതിൽ കൂടെ മാത്രമേ നമുക്ക് പ്രാപിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ആഹാരം കഴിക്കണം, കഴിക്കാൻ സമയമായി. ഇത് നമ്മെ അറിയിക്കുന്ന ഒരു ബോഡി ക്ലോക്കാണ് ഈ വിശപ്പ് എന്ന് നമുക്കറിയാം. എന്നാൽ അത് മനുഷ്യൻ്റെ വയറിനെ പ്രധാനമായും കേന്ദ്രീകരിച്ചിട്ടുള്ളതാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവൻ്റെ വയറും അവൻ്റെ തലച്ചോറും തമ്മിൽ നല്ല അന്തരം വെച്ചിട്ടാണ്. There is a considerable spatial separation between man's stomach and his brain. ബ്രെയിൻ എന്ന് പറഞ്ഞാൽ മനസ്സ് എന്ന് നമുക്ക് വിചാരിക്കാം. ഒരു ഗർഭസ്ഥയായ ശിശു, അതായത് അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന, പിറന്ന് ഇതുവരെ പിറന്ന് വീഴാത്ത
ഗർഭത്തിൽ വസിക്കുന്ന ശിശുവിനെ സംബന്ധിച്ചിടത്തോളവും അതിൻ്റെ ഉദരവും അതിൻ്റെ ബോധതലവും ഒന്നാണ്. ദ കേസ് ഓഫ് എ ബേബി ഇൻ ദ വൂംബ് ഓഫ് ദ മദർ, നോട്ട് യെറ്റ് ബോൺ, അൺബോൺ ബേബ് ഇൻ ദ മദേഴ്സ് വൂംബ്, അതിൻ്റെ ബോധതലവും അതിൻ്റെ വയറും ഒന്നാണ്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ അതിനെ ആരും അമ്മയുടെ മുലപ്പാൽ കുടിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു നവജാത ശിശു ആദ്യമായി ചിന്തിക്കുന്നത് അതിൻ്റെ വയറുകൊണ്ടാണ്. അതിന് ചിന്തിക്കാൻ വയറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വയറ് മനുഷ്യൻ്റെ രണ്ടാമത്തെ ബ്രെയിൻ ആണെന്ന് ശാസ്ത്രം പോലും പറയുന്നത്. വി ഹാവ് ടു ബ്രെയിൻസ്, ഒരു ബ്രെയിൻ ഇവിടെയാണ്, മറ്റേ നമ്മുടെ വയറ്റിലാണ്. ആ സ്റ്റമക്ക് ഈസ് എ സെക്കൻഡ് ബ്രെയിൻ എന്ന് പറയുന്നതിൽ ശാസ്ത്രമുണ്ട്. അപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശു ചിന്തിക്കുന്നത് അവൻ്റെ വയറുകൊണ്ട് മാത്രമാണ്. അവൻ്റെ ബോധതലം അതിൽ മാത്രം, അവൻ്റെ ഉദരം, അവൻ്റെ വിശപ്പ് അവൻ്റെ ആവശ്യത്തിൽ മാത്രം 100% പരിമിതപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കാലത്തികവിൽ അത് ഒരു ശിശുവായി പിറക്കുമ്പോൾ, ശിശു നമുക്കറിയാം അതിൻ പിറന്നു, അതിൻ്റെ ജീവൻ ഈ ലോകത്തിൽ ഇതാ പ്രാബല്യത്തിൽ വന്നിരിക്കുന്നു എന്ന് ലോകത്തെ അറിയിക്കുന്നത് കരഞ്ഞുകൊണ്ടാണ്. കരഞ്ഞു, ദ ഫസ്റ്റ് സൈൻ ഓഫ് ലൈഫ് ഈസ് ദ ക്രൈ ഓഫ് ദ ബേബി. ഞാനതിനെ മനസ്സിലാക്കുന്നത് ഉദരവും തലച്ചോറും തമ്മിലുള്ള ബന്ധം പെട്ടെന്ന്, അതുവരെ ഒന്നായിരുന്നത് രണ്ടായി മാറി. ദിസ് എ റപ്ചർ, ഒന്ന് രണ്ടായി മാറി. പിറവി ഒരു മുറിവാണ്, പിറവി ഒരു മുറിവാണ്. അപ്പോൾ അത് അനിവാര്യമായി സംഭവിക്കാനാണ് കാരണം. അതുവരെ ഉദരവും മനസ്സും ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ പിറക്കാത്ത ഒരു ശിശുവിന്, അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ശിശുവിന് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ഉദരത്തിൽ കിടക്കുന്ന ഒരു ശിശു, അമ്മ പട്ടിണിയാണ്, ഞാൻ അമ്മയുടെ പോഷകങ്ങൾ മുഴുവൻ വലിച്ച് എൻ്റെ താല്പര്യത്തിന് എൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിച്ചാൽ അമ്മയ്ക്ക് കേടുവരും എന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല, ചിന്തിക്കാനുള്ള കഴിവുമില്ല. അത് അതിനുവേണ്ടി മാത്രം ചിന്തിക്കുന്നു, അതിനുവേണ്ടി മാത്രം വസിക്കുന്നു, അതിനുവേണ്ടി മാത്രം വളരുന്നു. അപ്പം ഇങ്ങനെ മനുഷ്യർക്ക് കഴിയാൻ കഴിയും. ഇൻട്രാ യൂട്രാൻ എക്സിസ്റ്റൻസ് ആഫ്റ്റർ ബേർത്ത് എന്നാണ് ഞാൻ അതിനെപ്പറ്റി പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, എനിക്ക് എൻ്റെ വിശപ്പ് എൻ്റെ വയറ് മാത്രം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, ഏത് നിയമവും ലംഘിക്കും, ഏത് കടന്നാക്രമണവും നടത്തും, ഏത് അതിക്രമവും ചെയ്യും, പ്രകൃതിയുടെ നിയമങ്ങൾ എനിക്ക് ബാധകമല്ല, എൻ്റെ വിശപ്പ് അടക്കുക, അതിനപ്പുറത്ത് യാതൊരു ലക്ഷ്യവും എനിക്കില്ല. അങ്ങനെ ജീവിക്കാൻ മനുഷ്യന് കഴിയും. അങ്ങനെ ജീവിക്കുന്നവരാണ് ഭൂരിപക്ഷം ആളുകളും. അത് മനുഷ്യൻ്റെ അവികസിത, മനുഷ്യത്വത്തിൻ്റെ അവികസിത ആ സ്ഥിതിയെ സൂചിപ്പിക്കുന്നു. മനുഷ്യൻ ശാരീരികമായി വളരുന്നതിന് അവൻ്റെ വയറ് അവനെ സഹായിക്കുന്നത് പോലെ, അവൻ മാനുഷികമായി വളരേണ്ടതിന് വയറിന് അതീതമായ ഒരു മർമ്മം, അവൻ്റെ ആ ബോധതലം, കോൺഷ്യസ്നെസ്, അതിൽ പ്രവർത്തിക്കുന്ന അറിയുവാനുള്ള താല്പര്യം, ദ ക്യൂറിയോസിറ്റി ദാറ്റ് ഈസ് ബോൺ ഔട്ട് ഓഫ് ദ ബേർത്ത് ഓഫ് കോൺഷ്യസ്നെസ്. രണ്ട് തരത്തിലുള്ള ക്യൂറിയോസിറ്റി ഉണ്ട്, അറിയാനുള്ള ആഗ്രഹമുണ്ട്, ദാഹമുണ്ട്. ഒന്ന്, എങ്ങനെ എൻ്റെ ഉദരപൂരണം നടത്താം, അതൊരു ക്യൂറിയോസിറ്റിയാണ്, അത് അറിയാനുള്ള ആഗ്രഹമാണ്. രണ്ടാമത്, എങ്ങനെ എൻ്റെ മനുഷ്യത്വത്തെ വികസിപ്പിക്കാം, എങ്ങനെ ഞാനൊരു പൂർണ്ണ മനുഷ്യനായി വളർച്ച ഏറിയ വ്യക്തിത്വം പ്രാപിക്കാം, അതിനുള്ള മാർഗങ്ങൾ എന്താണ്, അതിനുള്ള പോഷകങ്ങൾ എന്താണ്. മനുഷ്യൻ്റെ രണ്ടാമത്തെ സ്റ്റേജിലുള്ള വളർച്ച, അതായത് ഉദരത്തിൽ നിന്ന്, നമ്മുടെ വയറ്റിൽ നിന്ന് ബോധതലങ്ങളിലേക്കുള്ള മനുഷ്യൻ്റെ വളർച്ചയിലാണ് മതം, അല്ലെങ്കിൽ മതമെന്ന് പറഞ്ഞാൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം. ദൈവം നമ്മുടെ ഉദരത്തിലല്ല, ഉദരം നമ്മുടെ സ്വാർത്ഥതയാണ്. ഉദരത്തിനതീതമായി നമുക്കുള്ള ബോധതലം, നമ്മുടെ വിശപ്പടക്കണം, നമ്മുടെ കാര്യം നടക്കണം എന്ന് മാത്രം വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്കും യഥാർത്ഥത്തിൽ ദൈവബോധമുണ്ടാകുവാൻ സാധ്യമല്ല.
ദൈവബോധം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നാം നമ്മുടെ ആ ഇടുങ്ങിയ സ്വാർത്ഥതയിൽ നിന്ന് നാം വെളിയിലേക്ക് പുരോഗമിച്ചു, അല്ലെങ്കിൽ വെളിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് കാവ്യാത്മകമായി സൂചിപ്പിച്ചുകൊണ്ടാണ് കർത്താവ് യേശു ക്രിസ്തു കടുകുമണിയുടെ ഉപം പറയുന്നത്. ദൈവരാജ്യം കടുകുമണിയോട് സദൃശം. അത് വളരുമ്പോൾ അതിൽ നിന്ന് വെളിയിലേക്കാണ് വളരുന്നത്. ആ വളർച്ച കൊണ്ട് കടുകുമണിക്ക് ഒരു പ്രയോജനവുമില്ല, ലോകത്തിനാണതുകൊണ്ട് പ്രയോജനം. അവിടെയും അത് കാവ്യാത്മകമായി പറയുന്ന ആകാശത്തിലെ പറവുകൾക്ക് കൂടുവെക്കുവാൻ ഇടമുണ്ടാകത്തക്കോണം അത് വളരുന്നു. ആ വളർച്ചയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യവും അതിനുതകുന്ന സാഹചര്യങ്ങളും പോഷകങ്ങളും വ്യത്യസ്തമാണ്. മനുഷ്യൻ്റെ വ്യക്തിത്വത്തിലും അപ്രകാരം വളർച്ചയുണ്ടാകണം. ഞാനിപ്പോഴൊരു കടുകുമണി മാത്രമാണ്. ഈ കടുകുമണിക്ക് അതിനെ തന്നെ സംരക്ഷിക്കേണ്ട കടമയുണ്ട്. നിശ്ചയം അല്ലെങ്കിൽ അടുത്ത കടുക ചെടി ഉണ്ടാകുകയില്ല. അപ്പോൾ ആ ഒരു തലത്തിൽ അതിൻ്റേതായ ആവശ്യങ്ങളുള്ളത് പരിമിതമായ ആവശ്യമാണ്. അത് ഉദരപൂരണം മാത്രമാണ്. പക്ഷേ അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ അവസാനിക്കുന്നില്ല, അവസാനിക്കരുത്. നമ്മുടെ ആവശ്യങ്ങളെപ്പറ്റിയുള്ള ബോധങ്ങൾ ആ ഒരു ഇടുങ്ങിയ ചുരുങ്ങിയ ലെവലിൽ തങ്ങി നിൽക്കരുത്, അവസാനിക്കരുത്. പിന്നെയോ, ഈ കടുകുമണിക്കപ്പുറത്തൊരു വലിയ വിഹായസമുണ്ട്, ഒരു വലിയ ലോകമുണ്ട്. അതിൻ്റെ അതിൻ്റേതായ സാധ്യതകളും അതിൻ്റേതായ അനുഭൂതികളും ചുമതലകളുമുണ്ട്. അതിലേക്ക് എൻ്റെ വ്യക്തിത്വം വളർത്തുവാൻ എനിക്ക് കഴിയണമെങ്കിൽ ഈ ഉദരപൂർണം മാത്രം പോരാ, അതിനപ്പുറത്തുള്ള വലിയ വലിയ സാധ്യതകൾ, അതുമായി ബന്ധം പാലിക്കത്തക്കോണമുള്ള അറിവുകൾ, അച്ചടക്കങ്ങൾ, ബോധ ഉദയങ്ങൾ, ഡോൺ ഓഫ് കോൺഷ്യസ്നെസ്, അത് എനിക്ക് പ്രാപിക്കണം. അതെങ്ങനെ പ്രാപിക്കാം? വയറ് നിറഞ്ഞതുകൊണ്ട് അത് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ കല്ലുകളെല്ലാം അപ്പങ്ങളാക്കി മാറ്റി വയറ് നിറച്ച് വയറ് പൊട്ടത്തക്കോണം കഴിച്ചാലും ഈ ബോധതലങ്ങളുടെ വികസനം സാധ്യമാകുകയില്ല. അത് മാത്രവുമല്ല, വയറ് നിറയും തോറും ബോധം കുറഞ്ഞു 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 വരും. അത് ശാസ്ത്രീയമായിട്ടും അങ്ങനെയാണെന്ന് നമുക്കറിയാം. ഭാരത ദർശനത്തിൽ ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണങ്ങളിൽ ഒന്ന് പറയുന്നത് മിതാഹാരം. എന്താണ്? വയറ് നിറച്ച് വയറ് മുട്ട ആഹാരം കഴിച്ചാൽ, ശാസ്ത്രീയമായതിൻ്റെ വശം എന്താണെന്ന് ചോദിച്ചാൽ, ദഹനത്തിന് സഹായിക്കുന്നതിന് ഒരു ശരീരത്തിലെ രക്തം മുഴുവനും അങ്ങോട്ട് പ്രവഹിക്കുന്നതുകൊണ്ട് തലച്ചോറിന് വേണ്ടതുപോലെ രക്തം കിട്ടുന്നില്ല. അപ്പോൾ തലച്ചോറ് മന്ദീഭവിക്കും. അപ്പോൾ കൂടുതലായി നാം നമ്മെ ഉദരത്തെ കേന്ദ്രീകരിച്ച് ഉദരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ബോധതലങ്ങൾ വർദ്ധിക്കുന്നതിന് പകരം ചുരുങ്ങി 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 ഒന്നുമില്ലാതായിത്തീരുന്നു. അതാണ് ആധ്യാത്മികവും ബൗദ്ധികവുമായ മരണത്തിൻ്റെ അവസ്ഥ. നമ്മുടെ വ്യക്തിത്വം നമ്മുടെ തന്നെ കല്ലറയായി, ശവക്കല്ലറയായിത്തീരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു അപകടം വരാതെ മനുഷ്യന് കഴിയണമെങ്കിൽ അവന് അപ്പം മാത്രം പോരാ, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും ആവശ്യമാണ്. കാരണം എന്താണ്? അപ്പം ഈ ഭൂമിയിൽ നിന്ന് വരുന്നത് പോലെ അത് ഭൂമിയുടെ മണ്ണിൽ നിന്ന് മിടഞ്ഞ മനുഷ്യന് അത്യാവശ്യമാകിയാൽ, അവൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യമാകിയാൽ അത് നിരന്തരം അവൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ മനുഷ്യത്വത്തിൽ വളർച്ച പ്രാപിക്കുവാൻ അവന് ആവശ്യമുണ്ട്. അതിന് ഈ ഭൂമിക്ക് അതീതമായ അഭൗമമായ ഒരു സോഴ്സിൽ നിന്ന്, ഒരു സ്രോതസ്സിൽ നിന്ന് നിരന്തരമായി പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്ന ദൈവത്തിൻ്റെ ബുദ്ധി, പരിജ്ഞാനം, അത് അവയെല്ലാം ഉൾപ്പെടുത്തിയാണ് വാക്കുകൾ, വചനങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങളും കൊണ്ട് മാൻ ഡസ് നോട്ട് ലിവ് ബൈ ബ്രെഡ് അലോൺ ബട്ട് എവറി വേർഡ് ദറ്റ് കംസ് ഫ്രം ദ മൗത്ത് ഓഫ് ഗാഡ്. അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള ആവശ്യമുണ്ട്. ഒന്ന്, ഭൗതികമായ ആവശ്യം. അപ്പം നമുക്ക് ആവശ്യമാണ്. പട്ടിണി കിടന്ന് ചാകാനായി ദൈവം ഉദ്ദേശിച്ചില്ല, അല്ലെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ ഉണ്ടാക്കണമായിരുന്നില്ല. എന്നാൽ അതേസമയം തന്നെ നമ്മൾ വയറ് മാത്രമല്ല, വയറിനപ്പുറത്ത് നമുക്കൊരു വ്യക്തിത്വമുള്ളത് കൊണ്ട് നമുക്ക് മറ്റു ഒരു വിധത്തിലുള്ള, വേറൊരു കാറ്റഗറിയിലുള്ള പോഷകങ്ങൾ ആവശ്യമാണ്.
അതാണ് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും എന്ന ആശയം കൊണ്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നമ്മുടെ വ്യക്തിത്വത്തിൽ സംഭവിക്കേണ്ട വളർച്ചയുടെ മറ്റൊരു തലത്തെ സൂചിപ്പിക്കുന്നു. സാധാരണ എന്താണ് സംഭവിക്കുന്നത്? ഉദരപൂർണത്തെ പറ്റിയുള്ള നമ്മുടെ ഈ ഒബ്സഷൻ കൊണ്ട് ആ വയറിനതീതമായി നമ്മുടെ വളർത്തിയെടുക്കേണ്ട നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ ബോധതലങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ മെറ്റീരിയലിസ്റ്റിക് കൺസ്യൂമറിസ്റ്റ് കൾച്ചറിൽ വസിക്കുന്ന സംസ്കാരത്തിൽ വസിക്കുന്ന യുവതി യുവാക്കന്മാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. നാം ഈ വലിയ വലിയ പ്രയത്നങ്ങളും ക്ലേശങ്ങളും റാറ്റ് റേസ് ഒക്കെ നടത്തി അതിലൊക്കെ വിജയിച്ച് അവസാനം വരുമ്പോൾ നാം ഒരു വയറായി ചുരുങ്ങിപ്പോയാൽ നമുക്ക് എന്ത് പ്രയോജനം? അപ്പോൾ യേശു ഈ ഒരു യാഥാർത്ഥ്യത്തെ ഇതെപ്പോഴും ചരിത്രത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു സംഘർഷമാണ്. മനുഷ്യൻ ഉദരപൂരണം നടത്തണം, പക്ഷേ അതിലേക്ക് പൂർണ്ണ ശ്രദ്ധേയമായി കഴിഞ്ഞാൽ അവൻ്റെ നാളുകൾ നീട്ടുവാൻ അവന് കഴിഞ്ഞേക്കും. പക്ഷേ അവൻ്റെ വ്യക്തിത്വം അടിക്കടി ശോഷിച്ച് ബലഹീനമായി അത് മരിച്ചു പോകും. അത് അവൻ്റെ ആത്യന്തിക പരാജയമായിരിക്കും. അത് സംഭവിക്കാതിരിക്കേണ്ടതിനാണ് ദൈവവും മനുഷ്യനുമായുള്ള ബന്ധം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിനെപ്പറ്റിയുള്ള ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സജീവമായി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അതിൻ്റെ പേരാണ് ആത്മീയത. ദൈവവും മനുഷ്യനുമായുള്ള ഈ പരസ്പര ബന്ധം അതൊരു പോഷകത്തിൻ്റെ സ്രോതസ്സാണ്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് അൺഫെയിലിംഗ് സ്പിരിച്വൽ നറിഷ്മെൻറ്റ്. അതും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മനുഷ്യരായി, യഥാർത്ഥത്തിൽ മനുഷ്യരായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന സുപ്രധാനമായ ഒരു വെളിപ്പെടുത്തലാണ് യേശുവിൻ്റെ ആദ്യത്തെ പരീക്ഷയിലും. അതിൽ ജയിക്കുവാനായി യേശു ഉപയോഗിക്കുന്ന ആ ഒരു പ്രതികരണത്തിൽ അടങ്ങിയിരിക്കുന്ന ആത്മീയമായ വെളിപ്പെടുത്തലിലും കൂടെ നമുക്ക് പ്രാപിക്കുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങളുടെ തന്നെ അന്വേഷണത്തിന് വിധേയമാക്കുകയും ഇതിനെപ്പറ്റി കൂടുതലായ അറിവുകളും കൂടുതലായ സ്പഷ്ടതയും പ്രാപിക്കുമെന്ന പ്രതീക്ഷയോടെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇത് ഈ ശ്രദ്ധയോടെ ഇതിൽ പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു.